നാൽപ്പത്തിയേഴാം സങ്കീർത്തനം ഓറ്റനോട്ടത്തിൽ അത്ര വലിയ സംഭവങ്ങളില്ലാത്ത ഒരു സങ്കീർത്തനമാണ് ആ സങ്കീർത്തനത്തിൻ്റെ പ്രത്യേകത മുഴുവൻ ഇറ്റേണൽ ഗോസ്പലാണ് നിത്യ നിത്യസുവിശേഷമാണ് എന്ന് നിത്യ സുവിശേഷം നിത്യ നിത്യസുവിശേഷത്തിൻ്റെ പ്രത്യേകത സുവിശേഷം എന്ന് പറഞ്ഞാൽ നല്ല വിശേഷം നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കൃപയുടെ സുവിശേഷം എന്ന് പറഞ്ഞാൽ അർഹതയില്ലാത്തടത്ത് നമുക്ക് ദൈവം തരുന്ന ദാനം അതാണ് സുവിശേഷം നമ്മൾ അർഹതപ്പെട്ടതല്ല അത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു ദൈവം മക്കളാകാൻ അർഹതയുള്ളവരല്ല നമ്മൾ ആരും ദൈവം കൃപയാൽ നമുക്കത് നൽകിയിരിക്കുന്നു അല്ലേ അതാണ് കൃപയുടെ സുവിശേഷം രണ്ട് രാജ്യത്തിൻ്റെ സുവിശേഷം അത് ഇസ്രായേലിൻ്റെ സുവിശേഷമാണ് അവന് ദൈവം രാജ്യം യഥാസ്ഥാനപ്പെടുത്തി കൊടുക്കുവാൻ പോകുന്നു എന്നതാണ് രാജ്യത്തിൻ്റെ സുവിശേഷം അത് അവന്റെ സുവിശേഷമാണ് അടുത്ത സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും മാറ്റം വരാത്ത എക്കാലത്തും ഒരുപോലെ നിൽക്കുന്ന ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന വിശേഷങ്ങൾ ഈ ചാപ്റ്ററിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ആ വിശേഷങ്ങളാണ് ഈ സങ്കീർണനത്തിൻ്റെ പ്രത്യേകത ഒരാറ് കാര്യം ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് ഒരു ആറ് കാര്യം പറയുക ഒന്ന് രണ്ടാം വാക്യമാണ് അത്യുന്നതനായ ഹോവ ഭയങ്കരൻ ഭയങ്കരൻ അവൻ രണ്ട് അവിടെ നമ്പർ വൺ യഹോവ നമ്മുടെ ദൈവം ഭയങ്കരനാണ് അല്ലെ ഇവിടെ മോഡി പറഞ്ഞാണ് ഇവിടെ ആൾക്കാർ വോട്ട് പിടിച്ചത് അപ്പോഴെ പിണറായി പറഞ്ഞ് അവർ വോട്ട് പിടിച്ചു മറ്റവർക്ക് ഭയങ്കരനെ കാണിക്കാനില്ല അല്ലേ അങ്ങനെ ഉള്ളവർ ഉള്ള ഭയങ്കരമാരെ വെച്ചൊക്കെ കാണിച്ച് അവരുടെ വോട്ടൊക്കെ പിടിച്ചു ഇനി ഒന്നര മാസം കഴിഞ്ഞാൽ അറിയാറുക്കുള്ളൂ ഇവിടെ ഇപ്പോൾ ഭയങ്കര ചർച്ച നടക്കുകയാണ് അവർ ചർച്ച ചെയ്യട്ടെ അല്ലേ പെട്ടിക്കാത്തിരിക്ക ചർച്ച ചെയ്യാൻ വലിയ കാര്യമൊന്നുമില്ല എനിവേ മോഡി ചോദിച്ചാൽ പിന്നെ വേറെ പ്രത്യേകത പ്രശ്നമില്ല അയാളൊക്കെ അങ്ങ് ഭരിക്കും വേറെ ആലോചന റിസൾട്ട് വരുന്നതിൻ്റെ അടുത്ത മണിക്കൂറിൽ സത്യപ്രജ്ഞ ചെയ്യും അല്ലേ മറ്റത് മൂന്ന് മാസം എടുക്കും ആരെ ഇരുത്തണമെന്ന് ആലോചിക്കണമെങ്കിൽ എന്തൊക്കെ നടക്കുമെന്ന് നമുക്കറിയില്ല അത് അതിൻ്റെ വഴിക്ക് അങ്ങ് പോകട്ടെ ഈ വചനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എഹോ ബാ യഹോവ അതിന്റെ മേലിൽ ഉന്നതമില്ല ഇല്ലാട്ടോ ഉന്നതനായ ഹോവ ഭയങ്കര മഹാരാജാവ് നമ്മൾ തെരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്ന ആള് സർവഭൂമിക്കുമല്ല ഇന്ത്യയിൽ മാത്രം മഹാരാജാവല്ല വെറും രാജാവാണ് ഞാൻ പറയുന്ന വാക്കുകളുടെ ഡപ് കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക് നമ്മളിവിടെ മഹാരാജാവിനെ ഒന്നും തിരഞ്ഞെടുത്ത് വിട്ടിട്ടില്ല അല്ലേ ആ ഭരണം ഏറ്റു കഴിഞ്ഞാൽ സാധാരണ ഇന്ത്യയുടെ ഒരു ഭരണകാരൻ എന്ന് നമുക്ക് എന്താ ഭരണാധിപനം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അത് മോഡി വന്നാലേ ആ നിലയിൽ ഒരു മോഡി കിട്ടുകയുള്ളൂ ബാക്കി ആര് വന്നാലും അഡ്ജസ്റ്റ് ചെയ്തേ പോകാനൊക്കെ ഉള്ളു കാരണം പതിനാറ് പേര് ചേർന്നാണ് കസേര നിർത്തിയിരിക്കുന്നത് എപ്പോൾ എവിടെ വലിക്കുന്നു ചിലപ്പോൾ നമ്മൾ രാവിലെ വൈകുന്നേരത്ത് പ്രധാനമന്ത്രി ആയിരിക്കില്ല പിറ്റൊന്ന് വെളുത്ത് നോക്കുമ്പോൾ കാണുന്നത് അതുകൊണ്ടോ മോഡി ജയിച്ച് വന്നാൽ മാത്രമേ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുള്ളൂ അല്ലേ എൻ്റെ അനുമാനത്തിൽ മോഡി തന്നെ ജനിക്കണം ജയിക്കണം എന്നുള്ളതാണ് കാരണം വേറൊന്നും കൊണ്ടല്ലോ ഞാൻ താമരക്കാരനൊന്നും അല്ല അങ്ങനെ എന്നെ ജനിക്കണം ഞാൻ പറയാം കാരണം തിരുവനന്തപുരത്ത് പറഞ്ഞിരിക്കുന്ന ബാക്കി കാര്യങ്ങളുടെ നടപ്പിലാകണമെങ്കിൽ മൂപ്പര് തന്നെ വരണം കാരണം നടത്തു നടക്കാനുള്ള യുദ്ധത്തിൽ ഫ്രണ്ടിൽ നിൽക്കേണ്ട റഷ്യയാണ് പുറകിൽ നമ്മൾ നിക്കണം അപ്പൊ നമ്മളൊരു രാജ്യമായിട്ട് ഉഷാറായിട്ട് നിൽക്കണമെങ്കിൽ മൂപ്പര് ഇന്നാലേ നടക്കുകയുള്ളൂ മറ്റേതവും വന്നാലും നടക്കുക അല്ലേ അതുകൊണ്ട് ഉഷാറായിട്ട് നിന്ന് നാല് അടികർത്താവും മേടിക്കണമെങ്കിൽ മൂപ്പർ തന്നെ നിൽക്കണം അല്ലെങ്കിൽ അമിത്ഷാ വരണം ഇല്ലെങ്കിൽ യോഗി വരണം ആദിത്യരാജ് ഇവരിൽ ആരെങ്കിലും ആദിത്യനാഥ് അല്ലേ ഇവർ ആരെങ്കിലും ഒരാൾ വന്നാലേ സംഭവം നടക്കുള്ളൂ അല്ല ഇവിടെയുള്ള ഇവരും വന്നിട്ട് രാഹുൽ ഗാന്ധിയൊക്കെ ഓടി അന്തം മുട്ടുകളയും അവിടെ വന്നിട്ട് തോറ്റട്ട് വയനാട് വന്ന ആളാണ് ഇനി ഇവിടെ നിന്ന് ചാടാൻ കടലേ ഉള്ളൂ മൂപ്പരെ കൊടുത്ത് ഓടി രക്ഷ ഇവിടെ ഒന്നും പറ്റുകയൊന്നുമില്ല കാരണം ഇത് വേറെ സംഭവമാണ് അത് അതിന്റെ വഴിക്ക് പോകട്ടെ ഞാൻ ഇനി രാഷ്ട്രീയം പറഞ്ഞാലും കുഴപ്പമില്ല അത് ഹോട്ടലിൽ പോയില്ലേ അല്ലെങ്കിൽ രണ്ടു വാക്ക് ശ്രദ്ധിക്കണം ഒന്ന് അത്യുന്നതനായ ഭയങ്കരൻ രണ്ട് സർവഭൂമിക്കും മഹാരാജാവ് ദൈവത്തിന്റെ പ്രത്യേകത പറയുകയാണെ ചുമ്മാ അതൊന്ന് കേട്ടോളൂ ഇനി ഏഴാം വാക്യം അവൻ സർവഭൂമിക്കും രാജാവ് ആ വാക്ക് പറയാണ് രാജാവ് അടുത്തു പറയുന്നു അവനൊരു അത് പോട്ടെ അടുത്ത അടുത്ത വാക്യം ഭരിക്കുന്നു ഭരിക്കുന്നു അവന്റെ ക്വാളിറ്റി അല്ലേ പോട്ടെടുത്ത് ഇവിടെ ഏത് പ്രധാനമന്ത്രി വന്നാലും ജാതികളെ ഭരിക്കാനൊന്നും നടക്കത്തൊന്നുമില്ല ജാതികൾക്ക് അവരുടെ നേതാവുണ്ട് ഉണ്ട് അവരുടെ നേതാവ് അങ്ങ് ചെല്ലും ലഞ്ചത്തിന്റെ എന്താണ് പ്രശ്നം ഞങ്ങൾ അടുത്ത പ്രാവശ്യം വോട്ട് തരണോ വേണ്ടേ അപ്പൊ അവരുടെ അണ്ണാ പറഞ്ഞ പോലെ തന്നെ അല്ലേ ഒരു ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അവിടെ എത്തും എത്തിയേ പറ്റൂ അതിനാണ് ഈ ജാതികൾക്ക് തലവുമാരിയ്ക്കുന്നത് അല്ലെ എൻ എസ് എസ് ആയാലും എസ് എൻ ഡി പി ആയാലും പി ഡി പി ആയാലും ഡി ഡി പി ആയാലും എല്ലാത്തിനും അല്ലേ ഒരു നേതാവ് വെച്ചിട്ടുണ്ട് നമ്മളെല്ലാം അവരുടെ കൂടെ നിൽക്കും കാരണം അവർ പറഞ്ഞിട്ടുണ്ട് നമ്മളെ കൂടെ വന്നാൽ സംവരണം വാഞ്ചേരാം അല്ലേ അതിപ്പോൾ എല്ലാവരും ഇപ്പം അതിലായി സഭകൾ അതിലായി അച്ഛൻ പറയും ആർക്ക് വോട്ട് കൊടുക്കണമെന്ന് ഞാൻ ചിന്തിച്ചു ഈ ജനത്തിന് എന്തിനാണ് ഇവൻ ഒന്നര കിലോ തല ഉപയോഗിക്കാൻ പറ്റണ്ടേ അവൻ്റെ വോട്ട് പോലെ ഇടാനുള്ള അധികാരം അവൻ ഇല്ലെങ്കിൽ എന്തിനുള്ള ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ വോട്ടിടേണ്ടി വന്നുള്ള ഗതിയാലേക്ക് ഞാൻ പറയുന്ന ആളിനെ നിങ്ങൾ ആ വോട്ടിടണം നാണക്കേടാ ചോദിക്കുക ഞാൻ എൻ്റെ വീട്ടിൽ പോലും പറയാറില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഇടാം ഇഷ്ടമുള്ളവർക്കേ ഞാൻ ഞാനിടള്ളൂ അല്ലേ ഇത് ചില സഭയിൽ മേളിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ പറയുകയാണ് ഇന്നയാളിനിടാൻ അങ്ങേർക്ക് പൈസ കൊടുക്കുന്നതനുസരിച്ച് അങ്ങേര് പറയും ഇങ്ങനെ പറയുന്നത് പറയാനാ ഇടാനല്ല നമ്മൾ നടക്കുന്നത് നമ്മളൊരു ഇന്ത്യൻ സിറ്റിസൺ ആണ് ഒരു ജാതി നേതാവും പറയുന്ന കേട്ട് നമ്മൾ വോട്ടിടേണ്ട കാര്യമില്ല ഒരു മത നേതാവും പറയുന്ന പറയുന്നതേട്ട് വോട്ടിടേണ്ട കാര്യമില്ല ഈവൻ ഭർത്താവ് പറയുന്ന കേട്ട് പോലും വോട്ടിടേണ്ട കാര്യമില്ല ഇടുന്നെങ്കിൽ നാണക്കേടാണ്

വേറെ ആർക്ക് ഷെയറിയില്ല ഇപ്പൊ മോഡി മേലിൽ ഇരുന്നാൽ പോലും അത് വിശുദ്ധ സിംഹാസനം എന്ന് പറയാൻ നോക്കത്തില്ല കാരണം ഇനി അറ്റത്തെന്നുള്ള കംപ്ലീറ്റ് എം പിമാരുടെയും സപ്പോർട്ടോട് കൂടിയാണ് അവർക്ക് കസരയിട്ട് കൊടുക്കുന്നത് പക്ഷെ ദൈവം ഇവിടെ ആരുടെ സപ്പോർട്ടിലിരിക്കുന്നല്ല തനിക്ക് ആശ്രയിക്കാൻ മറ്റൊരുത്തന്റെ ആവശ്യമില്ല മറ്റൊരുത്തന്റെ സപ്പോർട്ട് ആവശ്യമില്ല ഭൂരിപക്ഷം നോക്കിയിട്ടിരിക്കുന്നവനല്ല കർത്താവ് അഖിലാണ്ടത്തെ സൃഷ്ടിച്ച് സൃഷ്ടാവായ ദൈവം വിശുദ്ധ സിംഹാസനം എന്ന് പറഞ്ഞാൽ മറ്റൊരുത്തന്റെ സപ്പോർട്ടില്ലാതെ സ്വന്തം സപ്പോർട്ടിലിരിക്കുന്നവനാണ് നമ്മുടെ ദൈവം എന്റെ ഇതൊക്കെ മനസ്സിലായോ എന്നെ പാസാക്കിയത് നിങ്ങളാണ് നിങ്ങൾ ഇത്രയും പേരില്ലെങ്കിൽ ഞാൻ പാസ്റ്ററല്ല ഞാൻ വെറും കൺവെൻഷൻ പ്രസംഗനായി മാറും അതിനും ഓഡിയൻസ് ഒന്നില്ലെങ്കിൽ ഞാൻ കൺവെൻഷൻ പ്രസംഗനല്ല ഞാൻ അധ്യാപകനായി മാറും പഠിക്കാൻ കോളേജിൽ പിള്ളേർ വന്നില്ലെങ്കിൽ ഞാൻ അധ്യാപകനും അല്ല മനസ്സിലുണ്ടോ അപ്പം ഞാൻ ഭർത്താവായി മാറും ഭാര്യ കളഞ്ചേജ് പോയാൽ ആയി മാറും സാറേ വിഭാര്യൻ ആദ്യം അവനായി മാറും ഒപ്പം ഞാൻ അപ്പനാണെന്ന് പറഞ്ഞാൽ പിള്ളേരും പോടേന്ന് പറഞ്ഞിട്ട് പോയാൽ എല്ലാം തീർന്നു ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ആര് പോയാലും കർത്താവിന്റെ പ്രശ്നമല്ല കംപ്ലീറ്റ് കർത്താവിന്റെ സൃഷ്ടിയാണ് സ്വന്തം ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു ഏറ്റവും പൊട്ടും തിരിയാത്ത ഞാനും നിങ്ങളും കർത്താവിന് സ്വത്രം ചെയ്തില്ലെങ്കിലും സകല പക്ഷികളും വെളുപ്പാൻ രാവിലെ എഴുന്നേറ്റിരുന്ന് പാട്ട് പാടുകയാണ് സകല മൃഗങ്ങളും രാവിലെ എഴുന്നേറ്റ് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് സർവ്വചരാചരകളും അവന് മഹത്വം കരയേറ്റുകയാണ് നമ്മൾ എഴുന്നേറ്റില്ലെങ്കിൽ പോലും നമ്മളിവിടെ കുറെ പേര് ചേർന്നിട്ട് കർത്താവിനെ തോൽപ്പിക്കാതെ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ അവൻ വിശുദ്ധ സിംഹാസനത്തിൽ ഇരിക്കുന്നു ആരുടെയും സപ്പോർട്ടിൽ ഇരിക്കുന്നവനല്ല നമ്മുടെ കർത്താവ് അവൻ ആരുടെയും ഇരിക്കേണ്ട കാര്യമില്ല ആരെയും സോപ്പിടേണ്ട കാര്യമില്ല ആരെയും കൂടെ നിർത്താൻ അനുനയിപ്പിക്കാൻ വേണ്ടി ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് നമ്മുടെ കർത്താവിനെ നിങ്ങൾ സോപ്പിട്ട് പറ്റിക്കാൻ പറ്റില്ലെന്ന് പറയുന്നത് കർത്താവ് രണ്ട് വെടി വെച്ച് തരാം കർത്താവിന് എന്തിന് വെടി അല്ല ഞാൻ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ രണ്ട് സൈഡിലും വെടിവെച്ച് തരാമെന്ന് പറഞ്ഞാൽ എനിക്കൊരു സന്തോഷമാണ് ഞാൻ മണ്ണനല്ലേ ദൈവത്തിൻ്റെ അടുത്ത് നിങ്ങളൊന്ന് വെടിവെക്കാൻ പറഞ്ഞാൽ ദൈവം ദൈവത്തിന്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയാണ് നിങ്ങളിവിടുത്തെ ഓലപ്പടക്കം പോലെയാണോ ഓരോ ഓലപ്പടക്കത്തിന്റെ പത്ത് രൂപ ഇരട്ട ഓലപ്പടക്കം പതിനഞ്ച് രൂപ ഇത് വെടിയും വെച്ചിട്ട് നിങ്ങൾ കർത്താവ് പ്രസാദിച്ചത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ഒരു കർത്താവല്ല നമ്മുടെ കർത്താവ് അല്ല അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ള കർത്താവ് ഇവിടെ വെച്ചിരിക്കുന്നത് രണ്ട് വെളിച്ചം പോലെ എനിക്ക് നോക്കാൻ നോക്കുന്നത് അതിനകത്ത് നോക്കാൻ പറ്റത്തില്ല അത്രയും പവറാണത് അതിൽ നോക്കാൻ പറ്റാത്ത ഞാൻ വലിയ കർത്താവിന്റെ ഗതിയാലോ ചോയ്ക്ക് വെളിച്ചം എങ്ങനെ ഇരിക്കുന്നാലോ ചോയ്ക്ക് അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന കർത്താവാണ് ആ വെളിച്ചത്തിന് നമ്മൾ എന്ത് വെളിച്ചം കാണിച്ച് പറ്റിക്കാൻ നോക്കും ഞാൻ പറയുന്ന മനസ്സിലന്നിട്ടുണ്ട് നിങ്ങക്ക് എൻ്റെ പിള്ളേര് പണ്ട് എന്റെ എന്നെ പൈസ എടുത്തിട്ട് എനിക്ക് ബർത്ത്ഡേക്കോ പെൻസിലോ പേനയൊക്കെ വാങ്ങിച്ച് പൊതിഞ്ഞ് തരും അല്ല ഞാൻ വലിയ സന്തോഷത്തോടെ വാങ്ങിക്കും കാര്യം അല്ലെ അപ്പോഴും വാങ്ങിയതേ ഉള്ളൂ അവർ പേപ്പറൊക്കെ പൊതിഞ്ഞ് വലിയ സന്തോഷമായിട്ട് കൊണ്ടുവരുന്നതുകൊണ്ട് ഞാനിങ്ങനെ വാങ്ങിക്കോതേ ഉള്ളൂ എന്റെ പൈസയാണ് അവരെ കൊണ്ടു തരുന്ന എന്തോ വലിയ സാധനം കൊണ്ടുവന്നതുപോലെയാണ് നമ്മൾ ഇതുപോലെയാണ് നമ്മുടെ കർത്താവിന് കൊടുക്കുന്ന കർത്താവിന് ഞാൻ കുറച്ച് പൈസ കൊടുത്തു എവിടെയാണ് അല്ലേ നമ്മൾ അതിലിങ്ങനെ ആനന്ദം കൊണ്ട് കഴിയുകയാണ് കർത്താവിൻ്റെ വെടിയിട്ട് കൊടുത്തു അല്ലേ കർത്താവിനെ തിരി കൊളുത്തി അല്ലെങ്കിൽ കർത്താവിൻ എന്തെങ്കിലും കൊച്ചു ഹിമക്കളെ കർത്താവിന് ഒന്നും കൊടുത്ത് നമുക്ക് പ്രസാദിപ്പിക്കാൻ പറ്റുമെന്നുള്ള രീതിയിൽ കർത്താവ് നിസ്സാര പാർട്ടി അല്ല നിങ്ങൾ നാട്ടിലെ ലോക്കൽ പോലീസിനൊണ്ട് അഞ്ഞൂറ് രൂപ കൊടുത്താൽ അവയാൾ നിങ്ങളെ പറ്റി എഴുതി മാറ്റി തരും അവൻ അഞ്ഞൂറ് രൂപ വലിയ കാര്യമാണ് വീട്ടിലേക്ക് വൈകുന്നേരം മീൻ അഞ്ചോണ്ടു പോവാം ഡി ജി പി അത്ര എളുപ്പം സ്വാധീനിക്കാൻ പറ്റില്ല മനസ്സിലാകുന്നുണ്ടേ മേള അത്ര എളുപ്പമല്ല സ്വാധീനിക്കാൻ ഈ താഴെ നിൽക്കുന്നവനെ നമുക്ക് അഞ്ഞൂറ് രൂപ കൊടുത്താൽ ഒതുക്കാം തമിഴ്നാട്ടിൽ നിൽക്കുന്ന പോലീസുകാരന് അമ്പത് കൊടുത്ത സംഭവം ഞാൻ പറഞ്ഞ മനസ്സിലാകുന്ന പ്രതീക്ഷിക്കുന്നു നിയമം പിടിച്ചു കഴിഞ്ഞാൽ ആ പിടി വിടണമെങ്കിൽ അവൻ ആവശ്യപ്പെട്ടത് കൊടുത്തേ പറ്റൂ ഞാൻ ആ ഭാഗം അവിടെ നിർത്തുകയാണ് നമ്മുടെ ദൈവം വിശുദ്ധ സിംഹാസനത്തിൽ ഇരിക്കുക അതിനെ കുറിച്ചൊക്കെ പ്രസംഗിച്ചാൽ ഞാൻ വെളുക്കും പറ പ്രസംഗിക്കുക അതുകൊണ്ട് അങ്ങോട്ട് പ്രസംഗിക്കുന്നില്ല ഇനി ഒരു വാക്യം കൂടി വായിക്കണം അതിന്റെ ലാസ്റ്റ് വാക്യം അവൻ ഏറ്റവും ഉന്നതനായിരിക്കുന്നു അപ്പൊ ദൈവത്തെക്കുറിച്ച് പറഞ്ഞ ശ്രേഷ്ഠതകളാണ് നമ്മൾ ഈ വായിച്ചത് ഇനി ഇതിനകത്ത് ഒരു രണ്ട് വാക്യം കൂടി വായിച്ച നമുക്ക് അങ്ങ് അവസാനിപ്പിച്ചെ മൂന്നാം വാക്യം വായിക്കും അവൻ ജാതികളെ നമ്മുടെ നമ്മുടെ അവകാശ അവൻ നമുക്ക് നമ്മുടെ അവകാശത്തെ തെരഞ്ഞെടുത്ത് തമ്മു സ്നേഹിച്ച ശ്ലാഘ്യഭൂമിയെ തന്നെ അതെവിടാ ശ്ലാഘ്യുന്നൊണ്ട് ഊപാട് വരുന്നില്ലേ ഭൂമി പത്രത്തിൽ നമ്മൾ വായിച്ചോണ്ടിരിക്കുന്നില്ലേ ആ ശ്ലാഘ്യൂമി തന്നെ മൊത്തം രക്തം രക്തവിപ്ലവം എവിടെ നോക്കിയാലും ബോംബ് ഉറങ്ങാൻ നോർത്തിയില്ല അവിടുന്നൊക്കെ സൗകര്യമാർ ഇപ്പോൾ അവർക്ക് കയറാൻ പറ്റുന്നില്ല ഇറാഖ് ഇറാന്റെ വാർ ടൈറ്റ് ആയതുകൊണ്ട് അവരുടെ എന്താ പറയുക ഇന്റർനെറ്റ് എല്ലാം ഞാൻ അവർ ഇത് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് അവർക്ക് അവിടെ നിന്ന് കയറാൻ പറ്റുന്നില്ല നമുക്ക് ഇസ്രായേലിൽ നിന്നും പലരും കയറുന്നവരാണ് അവരിപ്പോൾ കയറാൻ പറ്റില്ല നേരത്തെ അറിയിച്ചിട്ടുണ്ട് എന്താ പ്രശ്നം ദൈവം യാക്കോബിന് കൊടുത്ത ശ്ലാഘ്യ ഭൂമിയാണ് അബ്രഹാമിനെ വിളിക്കുമ്പോൾ പറഞ്ഞു ഞാൻ നിനക്ക് ശാശ്വത അവകാശമായി തരും ഈ പറഞ്ഞ ദൈവത്തിന് ഒരു കുഴപ്പമില്ല നമ്മളിപ്പോൾ വായിച്ച വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ അവൻ മഹാരാജാവ് അവൻ വിശുദ്ധ സിംഹാസനത്തിൽ ഇരിക്കുന്നു അവൻ ജാതികളെ ഭരിക്കുന്നു ദൈവത്തെക്കുറിച്ച് പറഞ്ഞ യോഗ്യതകൾ ഒരുപാടുണ്ട് ആ ദൈവം ഇസ്രായേലിന് ഒരു ചെറിയ ഇട്ട പോലെ കിടക്കുന്ന ഇങ്ങരി ഇത്തിരി സ്ഥലം അവകാശമായിട്ട് കൊടുത്തിട്ട് പറഞ്ഞു ഇവിടെ നീ നേരെ നിന്നാൽ കുറേശേ കുറേശേ ഇതിൻ്റെ അളവ് ഞാൻ വലുതാക്കും മഹാരാജാവ് കൊടുത്തിട്ട് പോലും കൊടുത്തിട്ട് ഇന്നേക്ക് നാലായിരം കൊല്ലത്തിൽ കൂടുതലായെന്നറിയണം നാലായിരം കൊല്ലത്തിൽ കൂടുതലായി ഇസ്രായേലിന് സ്വന്തം ലാൻഡ് കിട്ടിയിട്ട് അവൻ ഇന്നും സമാധാനത്തോടെ കിടക്കാൻ പറ്റുന്നില്ല കാരണം ദൈവത്തിന്റെ കുഴപ്പം കൊണ്ടല്ല എന്റെ കൈയിരിപ്പ് കൊണ്ടാണ് അപ്പൊ ദൈവത്തിന് ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന എന്തെങ്കിലും കുഴപ്പക്കേടിനെ കർത്താവിനെ പറഞ്ഞിട്ട് കാര്യമില്ല കർത്താവ് ഇപ്പോഴും വിശുദ്ധ സിംഹാസനത്തിൽ തന്നെയാണ് നിങ്ങൾ പാർട്ടി മാറി കർത്താവ് എന്ത് ചെയ്യാൻ നമ്മൾ പാർട്ടി മാറും ദൈവത്തിന്റെ ആരോഗ്യത്തിന് കുറവ് വന്നിട്ടോ അധികാരത്തിന് ക്ഷീണം വന്നിട്ടോ അസ്ഥികൾക്ക് ക്ഷീണം വന്നിട്ടോ നിങ്ങൾ നിങ്ങൾ ഈ കഷ്ടം കർത്താവിനെ കുറ്റം പറയാം അല്ല കർത്താവിന് ഒരു ക്ഷീണവും പഴയ കഷ്ടത്തിൽ തന്നെ തുടരുകയും യുംബിൾ ഞാനും നിങ്ങളും തന്നെയാണ് ഉത്തരവാദി രണ്ട് വാക്യം വായിച്ചാൽ ആ ഭാഗം അവസാനിപ്പിക്കുകയാണല്ലെങ്കിൽ എന്റെ മുമ്പിൽ സമയം തീർന്നു പോകും എഴുപത്തി ഒൻപതാണോ എഴുപത്തിനം

മരുഭൂമി കൂടെ വരികയാണ് അറൗണ്ട് ഇരുപത് ലക്ഷം ജനം വരും അതിനെ തിന്നാൻ കൊടുക്കണമെങ്കിൽ എത്ര പാടാണ് നിങ്ങൾ പാടാരോ ചോദൂ നമ്മളിവിടെ അറുപത് പിള്ളേർക്ക് തിന്നാൻ കൊടുത്താൽ നമുക്കറിയാം അല്ലേ അറുപത് പിള്ളേർക്ക് കൊണ്ടു കൊടുക്കാൻ ഇവിടെ എത്ര പേര് ഏതും പോരും അധ്വാനിച്ചിട്ടാണ് ഇവിടെ കാര്യം നടന്നത് അതും പിള്ളേർക്ക് വല്ല കിട്ടിയതറിയാൻ പാടില്ല പിള്ളേരുടെ ഒന്നും പറയാതൊക്കെ പോയി പാവങ്ങൾ അവനവരെ നിർഭയമേ അവൻ അവരെ നിർഭയം നിർഭയമായി നടത്തുകയാൽ അവർക്ക് പേടിയുണ്ടായി അറുപത് ലക്ഷം ജനത്തെ സോറി ഇരുപത് ലക്ഷത്തിലധികം ജനത്തെ കൊല്ലം നിർഭയമായി നടത്തിയ ജൈവം നിർഭയമായി നടത്തിയ ദൈവം മരുഭൂമിയിൽ അവരൊന്നിനും അലയേണ്ടി വന്നിട്ടില്ല ഭയമില്ലാതെ നടത്തി ആ വൈക്കാം അവരുടെ ശത്രുക്കളെ സമുദ്രം മൂടിക്കളഞ്ഞു സമുദ്രം മൂടിക്കളഞ്ഞു അവരുടെ ശത്രുക്കളെ

പിണറായി അതുപോലെയുള്ള നേതാക്കന്മാരെല്ലാം തട്ടിയിട്ട് നമ്മളെ പോലെ എഴുതി മയത്ത അഞ്ചാറ് ആൾക്കാരെ മാത്രം ഇവിടെ ഇട്ടിരുന്നിട്ട് ഈ ദേശം മുഴുവൻ ചരട് പിടിച്ച് മാറ്റി വേറൊരു ജാതിയെ കൊണ്ടുവന്ന് കൊടുക്കുന്ന രംഗം നിങ്ങൾ നിങ്ങളെ ചോദിക്കുക അതുപോലെ കർത്താവ് ഇസ്രായേലിൽ ചെയ്തു പണ്ട് സ്വതന്ത്രം ചെയ്തിട്ട് അവരെ അടുത്ത് പറഞ്ഞ് നേരെ ജീവിക്കണം ഇവിടെയുള്ള ബാക്കി ജനത്തെ കൊല്ലാൻ വച്ചിരിക്കുന്നതാണ് ഈ ജനത്തോടു കൂടി ഇടപഴകരുത് അവരെ കൊന്നിട്ട് ഞാൻ ഈ ദേശം നിനക്ക് നിത്യ ദേശമായി തരും ഇവിടെ മാത്രമല്ല അവിടുന്ന് തുടങ്ങി ഇറാക്കിലേക്ക് ജോർഡാനിലേക്ക് അവിടെ നിന്ന് തുടങ്ങി ഇറാക്കിലേക്ക് എന്താ ിലേക്ക് പാകിസ്ഥാനിലേക്ക് ഇന്ത്യയിലേക്ക് ഇങ്ങോട്ടും അങ്ങോട്ട് മുഴുവൻ രാജ്യവും ചുരുക്കി പറഞ്ഞാൽ മുഴുവൻ ഭൂമി ദൈവത്തിന്റെ സ്വന്തമാക്കി മാറ്റാനായിരുന്നു കർത്താവിന്റെ പദ്ധതി അതിന് കർത്താവ് ചരട് പിടിച്ചു കൊടുത്തു ദേശം ആ ദേശത്താണ് ഇന്ന് സ്വന്തം സർവൈവലിന് വേണ്ടി അടികൂടുന്നത് അവിടെ കിടന്ന് ഇനിയും അവൻ കുറച്ചുകൂടി അടികൂടേണ്ടി വരും അവൻ്റെ ദൈവം എന്താ ബലം കുറവുള്ളത് കൊണ്ടല്ല അവൻ അടിക്കേണ്ടി വരുന്നത് അവൻറെ ദൈവം ക്ഷീണിതനായതുകൊണ്ടല്ല അവിടെ നിന്നൊക്കെ ആൾക്കാര് നമുക്കിതിനെ വീഡിയോ എന്താ വീഡിയോ ഇട്ട് തരുന്നുണ്ട് ഭയങ്കര സയറനാണ് ഏത് സമയവും ഹീ 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 എന്ന് കേട്ടോണ്ടിരിക്കും അപ്പൊ ഓടി അടിയിൽ കയറിക്കോണം നമ്മൾ എത്ര സമാധാനത്തോടുകൂടി ഇവിടെ ഇരിക്കുന്ന ആലോചക്ക് ഒരിടത്ത് സമാധാനത്തിൽ നിൽക്കാൻ പറ്റത്തില്ല എപ്പോ സയറ അടി ബങ്കറിൽ കയറിക്കോണം അടുത്ത റിലീസ് സയറൻ വരുന്നത് വരെ അവിടെ ഇരിക്കണം ചിലപ്പോ തിരിച്ചുവരുമ്പ ബന്ധുക്കൾ കത്തിരിക്കും വീട് നശിച്ചിരിക്കും ഒന്നും അറിയാൻ പാടില്ല ഇതാണ് അന്തരീക്ഷം പത്രമൊക്കെ ചുമ്മാ നോക്കണം കേട്ടോ

കറക്റ്റ് വിടുന്ന സമയത്ത് അവൻ ഒന്നനങ്ങിക്കൊടുക്കും ആ ദിശ വിട്ടു മാറും പോയിന്റിൽ ചെറിയൊരു പിടിപ്പിൽ അതിനാണ് വഞ്ചനയുള്ള വില്ലെന്ന് പറയുന്നത് മറ്റേത് അവർ വില്ലെടുത്ത് നോക്കുമ്പോൾ അവർക്ക് അറിയാം ഇത് പറ്റുകയല്ലെന്ന് അവർക്കറിയാം ഇതെങ്ങനെ നോക്കിയാലും പറ്റുമെന്ന് തോന്നുകയും ഓക്കെ ടെസ്റ്റഡ് പ്രിന്റ് ചെയ്ത് വിടുകയും അവസാനം ഫീൽഡിൽ അവൻ കളിപ്പിക്കുകയും ചെയ്യും

എനിക്ക് നിങ്ങൾക്കും രാജ്യം വിടേണ്ട സമയം അതുകൊണ്ടാണ് ഇവിടെ ആര് ഇതൊന്നും നമ്മുടെ വിഷയമേ അല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിനും മുപ്പതിനും ഇടയ്ക്ക് കഥ മാറും എന്നാണ് ഇതിലെ വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തിനാലിനും മുപ്പതിനും ഇടയ്ക്ക് അങ്ങനെയാണെങ്കിൽ മെയിൻ പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളുടെ എല്ലാം ഇലക്ഷൻ ഇപ്പോഴാണ് ഇരുപത്തിനാലില് നമ്മുടെ ഇലക്ഷൻ വരുകയാണെങ്കിൽ ഇരുപത്തിനാലിൽ തന്നെയാണ് അമേരിക്ക അടക്കമുള്ള പല രാജ്യങ്ങളുടെ ഇലക്ഷൻ അല്ലേ അമേരിക്കയിൽ പഴയതുപോലെ ട്രംപ് തിരിച്ചുവരുവെന്നാണ് അറിവ് അങ്ങനെയാണെങ്കിൽ ട്രംപും നമ്മുടെ മൂപ്പരും നല്ല കൂട്ടുകെട്ടാണ് കൊള്ളാം അതുപോലെ നമ്മുടെ മൂപ്പർക്ക് റഷ്യയുമായിട്ട് നല്ല ടൈപ്പാണ് ട്രംപ് ഒരു സൈഡിലും റഷ്യ മറസൈഡിലുമാണ് നിൽക്കേണ്ടത് രണ്ടുപേരുടെ കൂടെ നല്ല കമ്പനി ആയിട്ട് നിൽക്കുന്നതാണ് ഇദ്ദേഹം ഒരു കാലം ഇയാളും ഒരു കാലം അയാളും കൊണ്ടുപോകാനാണ് സാധ്യത നമുക്ക് കാത്തിരുന്ന് കാണാം നിന്ന് അതാണ് ഞാൻ പറഞ്ഞത് രാഹുൽ ഒരു കാര്യമല്ല ഇവിടെ ലോകം അതിന്റെ അന്ത്യ കാലഘട്ടത്തിലേക്ക് പോവുകയാണ് ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിക്കാത്ത ഒരു രാജ്യത്വം ഇവിടെ സ്ഥാപിക്കും ഇതാണ് തിരുവരത്ത് പറഞ്ഞിരിക്കുന്ന വാക്യം ഇത് പറഞ്ഞിരിക്കാൻ രണ്ടായിരത്തി അഞ്ഞൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ദാനിയലിനെ വിളിച്ചിരുത്തിയാണ് കർത്താവ് പറഞ്ഞത് ഞാൻ രാജ്യത്തും മാറ്റാൻ പോവുകയാണ് അപ്പൊ ഉഷാറുള്ള രാജാക്കന്മാർ വന്നു നിൽക്കുമ്പോഴല്ലേ കർത്താവിന് അടിച്ചാലുള്ള ഇത് ഒരു ഇതുള്ളൂ എന്ന് പറഞ്ഞാൽ നല്ല ബൗളർ നിൽക്കുമ്പോൾ ബാറ്റ് ചെയ്ത് ജയിച്ചാലല്ലേ ഒരു ഒരിതുള്ളൂ മറ്റേ എഴുന്നേക്കാൻ പോയി ഇങ്ങനെ ഇട്ട് കരുതുന്ന ബോൾ അടിച്ചിട്ട് എന്ത് കാര്യം കൊണ്ട് രാഹുൽ ഗാന്ധിയൊന്നും ഇടുന്നിട്ട് ഒരു കാര്യമില്ല ഇവിടെ ഇരിക്കാൻ എന്തുകൊണ്ടും എടുക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ മൂന്ന് പേര് കാര്യ ആരെങ്കിലും ഒരാളാണ് ഞാൻ പറഞ്ഞത് മനസ്സിലണ്ടോ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലായിരിക്കും നിങ്ങൾ ഓട്ടൊക്കെ ഇട്ട് ഇങ്ങനെ കാത്തിരിക്കാൻ എന്റെ ഓട്ട പഴാവുന്നനിക്ക് ഉറപ്പുണ്ട് അത് സിരാറ്റ് പാഴാണ് എനിക്ക് ഉറപ്പുണ്ട് എങ്കിലും ഞാൻ വോട്ടിട്ട് ചുമ രസം അല്ലേ വേറെ വരെയൊക്കെ വരച്ചൊരു ലുക്കിനിരിക്കട്ടും ചിലരങ്ങ് ഉറകെ കേട്ട് നടക്കാൻ എടുത്തിട്ട് പുറകെ ഓട്ടേത് പറഞ്ഞോട്ട് പടിയില്ല അല്ലേ നമുക്ക് തിരിച്ചു വരാം ദൈവ മക്കളെ പറഞ്ഞുണ്ടോ ദൈവം കേട്ടു ക്രുദ്ധിച്ചു ഇസ്രായേലിനെ ഏറ്റവും പുറത്തു എൻ്റെ ചോദ്യം നമ്മളെ കർത്താവ് വെറുക്കുന്നോ സ്നേഹിക്കുന്നോ കർത്താവിൻ്റെ വെറുപ്പ് സമ്പാദിച്ചിട്ട് ഈ ഭൂമിയിൽ രക്ഷപ്പെടുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഭൂമിയുടെ ഉടയവനായ കർത്താവിന്റെ വെറുപ്പ് സമ്പാദിച്ചിട്ട് ഈ ഭൂമിയിൽ ആരെ വച്ച് നിങ്ങൾ വിജയിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇസ്രായേലിനെ നോക്കുവിൻ സകല കഴിവുള്ളവൻ ഏത് രാജ്യം ഏത് ബോംബിട്ടാലും ഇങ്ങനെ പിടിച്ചെടുത്ത് പിണ്ണാക്ക് പോലെ പൊടിച്ച് ദൂരെ കളയാൻ കപ്പാസിറ്റി ഉള്ളവൻ നടുഭൂമി കിടന്ന് നട്ടം തിരിയുകയാണ് എന്നാൽ പോലും അവനെ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ കർത്താവ് ഞാൻ അവനെ പൊളിപ്പാനും പറിപ്പാനും ഇടിപ്പാനും നശിപ്പിപ്പാനും അവൻ്റെ മേൽ ജാഗരിച്ചിരുന്നത് പോലെ അവനെ പണിവാനും നടുവാനും ഞാൻ അവൻ്റെ മേൽ ജാഗരിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ ആരെങ്കറി ചൊറിയാനും ഞാൻ സമ്മതിക്കല്ലേ പക്ഷെ കർത്താവ് പഠിക്കും അതാണ് ഞാൻ പറയും ഈ തിരുവഴുത്തിലെ ഒരു വചനത്തിനും പതിരില്ലാതിരിക്കുന്നിടത്തോളം നമ്മൾ പരാജയപ്പെടേണ്ട കാര്യമില്ല നമ്മൾ ഇവിടെ ടെൻഷൻ പിടിക്കേണ്ട കാര്യമില്ല നമ്മൾ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നതിനെ കുറിച്ച് ഉറപ്പുവരണം ദൈവം മഹാരാജാവായിട്ടിരിക്കുന്നതിൽ നമുക്ക് നേട്ടമുണ്ടാകണമെങ്കിൽ ഈ ദൈവം നമ്മളെ വെറുക്കാൻ പാടില്ല എൺപത്തി ഒന്നിന്റെ എട്ട് മുതൽ വായിച്ചോ പെട്ടെന്ന് വായിച്ചു പറയും ഞാൻ നിന്നോട് സാക്ഷ്യം പറയും ഇസ്രായേലെ കൊള്ളായിരുന്നു ഭാഗ്യവശാൽ അല്ലെങ്കിൽ നിർഭാഗ്യവശാൽ അവർ കേട്ടില്ല നമ്മളോ നമ്മളും കേക്കൂല ബൈബിൾ ഉണ്ടോ ബൈബിൾ വീട്ടിൽ നാലെണ്ണം ഉണ്ട് നോ ഇന്നലെ ഞാൻ കൺവെൻഷൻ ഗ്രൗണ്ടിൽ ചോദിച്ചു അഞ്ചു പ്രാവശ്യം വായിച്ചു ഒരു കൈവക്കാൻ ഒരാൻറ്റിയാണ് പൊങ്ങിയത് അവരെങ്ങനെയോ വായിച്ചാണ് മത്സരത്തിനൊല്ലാം വായിച്ചായിരിക്കും അല്ലേ ചർച്ചകളിൽ ഞാൻ മത്സരം വയ്ക്കും വായിന്ന മത്സരം വായിച്ചു തീർക്കുന്നവർക്ക് പ്രഷർ കുക്കർ തരാം എന്നാ പിന്നെ അവരിന്ന് വായിക്കും ആ പ്രഷറിൽ വായിക്കും അല്ലേ എത്ര ഗൗരവ പറയുന്നു നോക്ക് എന്നാൽ എന്റെ ജനം കേട്ടനുസരിച്ചെങ്കിൽ കൊള്ളായിരുന്നു കേട്ടില്ല ഭൂമിയുടെ മധ്യഭാഗത്ത് കേൾക്കാത്തവൻ കിടന്ന് കൊള്ളുന്നാടി നമ്മൾ ഇവിടെ ഇരുന്ന് കാണണം ലൈവ് കണ്ടിട്ട് ആ ദൈവത്തെയാണ് നമ്മൾ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്നും കളിപ്പിരി ഇങ്ങനെ പോയാൽ കളി കളിയാവുമെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം അത് സ്വന്തം ജനമാണ് അവനെ ഓടിച്ചു കളഞ്ഞിട്ടാണ് നമ്മളെ അടുത്ത് ഒട്ടിച്ചത് അവനെ കർത്താവ് തിരിച്ചെടുക്കും നമ്മൾ ചൊറി കാണിച്ചാൽ മറ്റേ കോഴി ഇങ്ങനെ കമ്പിയിൽ കുത്തി നിർത്തിയിരിക്കുന്നുണ്ടിട്ടുണ്ടോ ഇങ്ങനെ കറങ്ങുന്നുണ്ടിട്ടുണ്ടോ അതുപോലെ കറങ്ങും അത് ഒന്നും രണ്ടും ദിവസം കറക്കി തീർക്കില്ല എന്നേക്കും രാപ്പകലാണ് നരക കോഴി കറങ്ങേണ്ടി വരുന്നത് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ വേറെ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ലോ ഇങ്ങനെയൊക്കെയാണോ പറയുന്നത് അല്ല എനിക്ക് എനിക്ക് വേണമെങ്കിൽ പറയാം ദൈവം മക്കളെ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല കർത്താവ് കരുണയുള്ളവൻ എല്ലാം ശരിയാക്കും പറകലത്തെ പെട്ടി നോക്കിയിട്ട് പോണേ എല്ലാം പൈസ ഇട്ടിട്ട് പോണേ നിങ്ങളെ ദൈവം എന്ന് എന്നു നാല് പൊക്കി പൊക്കി വിട്ടാൽ നിങ്ങൾ മാത്രമല്ല കണ്ടവൻ ആൾക്കാർ ഇതിനകത്ത് വരും എനിക്കറിയാം ചുമ്മാ പൊക്കി ഇട്ട് കൊടുത്താൽ അത് ബൈബിൾ ഇത്രയും ബാക്കിയൊന്നും വായിക്കേണ്ട ആവശ്യമില്ല എവിടെ നിന്നെങ്കിലും മുക്കിന്ന് മൂലം ഇച്ചിരി ബാക്കിയൊക്കെ വയ്ക്കി രണ്ട് ബേളൊക്കെ ഉണ്ടാക്കി രണ്ട് ഓളോ ഒക്കെ വെച്ച ഇതായി ഇവിടെ ഇപ്പം ലിക്വിഡ് ഫയർ ഇറങ്ങാൻ ആൾക്കാരെ ചുമ്മാ പെട്ടി നിറയി വലിയ പെട്ടി അടിച്ച് നോക്കി വരും എനിക്ക് വണ്ടി മാറി മാറി വാങ്ങിക്കാം സെറ്റപ്പ് എനിക്ക് മാറി മാറി ചെയ്യാം നിങ്ങൾ ഊപ്പാടൊന്ന് നിറത്തി പോവും പെട്ടി മാറ്റി ഊപ്പാട് വരും ഏത് പെട്ടിയാണ് ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞു മനസ്സിലണ്ടോ നമ്മൾ ചുമ്മാ നിറത്തിപ്പോ നമുക്കതിൻ്റെ ആവശ്യമില്ല നമുക്ക് തിരുവോത്ത് വായിക്കാം നമുക്ക് പഠിച്ച് നോക്കാം എങ്ങനെയും നമുക്ക് കയറി പോകാൻ നോക്കാം കർത്താവ് നമുക്കെല്ലാം തന്നില്ലേ ഇതുവരെ ദൈവം നമ്മളെ നടത്തില്ലേ സ്വത്രം ഇത്ര ദൈവം നമ്മളെ സ്നേഹിച്ചില്ലേ അല്ലേ ഇനി നമ്മൾ ഇത് മാറ്റി ബിരിയാണി കഴിക്കാൻ കൊതിക്കുന്നതിൽ വലിയ താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് ബിരിയാണി ഒന്നും വേണ്ട സ്തോത്രം അല്ലേ ഇത് മാറ്റി ഇതിൻ്റെ സംഭവം കൂട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല ഇതിലേക്ക് അത്രയ്ക്ക് അത്രയേ ഉള്ളൂ സ്തോത്രം ഇതിൻ്റെ രീതിയിലേക്ക് അങ്ങ് മാറും ഇതിൻ്റെ അവസ്ഥയ്ക്ക് മാറും ശശങ്കിൽ എങ്ങനെ തോന്നുന്നു പുതിയ വീട്ടിലെ വാസം സുഖമായിരിക്കും അഞ്ചാറ് വർഷം കഴിയുമ്പോൾ മനസ്സിലായി ഇതിലൊന്നും ഇല്ല കഥയില്ല അഞ്ചാറ് വർഷം കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ ഇപ്പം മനസ്സിലാവില്ല ഇപ്പൊ ഒരു സന്തോഷം കാണും നല്ല വീടെ കൊള്ളാ സൂപ്പറാന്നൊക്കെ തോന്നും അഞ്ചാറ് വർഷം കഴിയുമ്പോൾ ഇതിനകത്തൊന്നും ഒന്നുമില്ല അങ്ങനെ തോന്നണം നമുക്ക് എല്ലാ സന്തോഷവും ഈ ഭൂമിയിൽ നമ്മൾ ശരിക്കും അനുഭവിക്കുമ്പോഴും ഇതിനകത്തൊന്നും ഒന്നും ഇല്ല എന്നും മേത്തരമായ ദൈവം നമുക്ക് കരുതിയിരിക്കുന്നു എന്നതും തിരിച്ചറിയുന്നിടത്താണ് ദൈവകൃപ എന്ന് പറയുന്നത് അപ്പോൾ തന്നെ ദൈവം തരുന്നതല്ല അനുഭവിക്കണം കേട്ടോ അനുഭവിക്കേണ്ടതൊന്നും ഞാൻ പറഞ്ഞില്ല അത് സന്തോഷമാണ് ഒച്ചകാര്യൊന്നുമല്ല സന്തോഷം തന്നെയാണ് അല്ലേ ഭൂമിയിൽ ഏത് മനുഷ്യനും ലഭിക്കാത്ത സന്തോഷമാണ് സ്വർഗീയ സന്തോഷം അതാണ് നമുക്ക് വേണ്ട സന്തോഷം ഈ കിട്ടുന്ന എല്ലാ സന്തോഷവും അഞ്ചാറ് ദിവസം കഴിയുമ്പോൾ തീർന്നു പോകുന്ന സന്തോഷമാണ് അല്ലേ ഞാൻ വാടക വീട്ടിൽ കിടന്നിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് വാടക വീട്ടിൽ നിന്ന് ഒരാൾ വലിയ വീട്ടിലേക്ക് കയറുന്നതിൻ്റെ സുഖം എന്താണെന്ന് എനിക്കറിയില്ല വാടക വീട്ടിൽ കിടന്ന് റിസ്ക് അനുഭവിച്ചിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം സ്വന്തം വീട്ടിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അതവർക്ക് മനസ്സിലാവും പക്ഷേ ഞാനിപ്പോൾ സ്വന്തം വീട്ടിൽ അനുഭവിക്കുന്ന ആ സ്വാതന്ത്ര്യമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ എനിക്കിവിടെ ഒരു പ്രശ്നമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് സ്വന്തം വീട് അതിനൊന്നും വലിയ കാര്യമൊന്നുമില്ല അദ്ദേഹം വെറുതെ നമുക്ക് സ്വാഭാവികമായി തോന്നുന്നത് നമ്മുടെ സ്വന്തം എന്ന് ഇതൊന്നും സ്വന്തമല്ല ദൈവമക്കളെ ഇതല്ല നമുക്ക് സ്വന്തമാണെന്ന് വെറുതെ തോന്നുന്നതാണ് സ്തോത്രം സാക്ഷാൽ സ്വാതന്ത്ര്യം കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യമാണ് ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം കഴിക്കാനൊന്നും ഇല്ലാത്തപ്പോഴും അനുഭവിക്കാൻ കഴിയുന്നൊരു സ്വാതന്ത്ര്യം ഏത് പ്രതിസന്ധിയുടെ നടുവിലും അനുഭവിക്കാൻ കഴിയുന്ന ഒരു സ്വാതന്ത്ര്യം നമ്മൾ വിചാരിക്കുക സ്വന്തമായിട്ട് അമ്പത് സെന്റ് വസ്തുവും ഒരു വീടും ഉണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ശരിയാവും ഒന്നും ശരിയാവില്ല സ്തോത്രം ഇത് മണ്ണാകുന്ന ഭൂമിയാണ് ഇവിടെ നമുക്ക് എന്ത് കിട്ടിയാലും അതുകൊണ്ടല്ല നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവുക നമുക്ക് കിട്ടേണ്ടത് ഈ ഭൂമി മാറിപ്പോയാലും മാറാത്ത കർത്താവിനെ സ്വന്തമായി കിട്ടണം ഭൂമി മാറിപ്പോയാലും മാറാത്ത കർത്താവിനെ സ്വന്തമായി കിട്ടണം സുന്ദരമായ വീട് വെച്ച് പാല് കാച്ചി കയറി താമസിക്കാൻ പറ്റാത്ത എത്ര രണ്ടോ അറിയാവോ സ്ത്രോത്രം ഇതിലൊന്നും വലിയ കഥയില്ല അതിനൊന്നും നമ്മൾ വലിയ സംഭവമായിട്ട് കണ്ട എന്നാലും കിട്ടുന്ന വീടൊക്കെ അനുഭവിച്ചോണം കിട്ടുന്ന കാറൊക്കെ ഉപയോഗിച്ചോണം ഇതൊന്നും വേണ്ടെന്ന് വെക്കരുത് ഞാൻ പറഞ്ഞത് ഇതിലല്ല കഥ എന്താണ് പറഞ്ഞത് ചിലത് കൂടി കിട്ടിയാലേ സന്തോഷിക്കാൻ ഒക്കൂ ഇല്ല ഒന്നും ഇല്ലാതിരിക്കുമ്പോഴും സന്തോഷിക്കാൻ കഴിയുന്നൊരു ഹൃദയം നമുക്കുണ്ടാവണം അതുകൂടി കിട്ടിയാലേ സന്തോഷിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നത് തെറ്റാണ് മൗഢ്യമാണ് നല്ലൊരു കാർ കൂടി കിട്ടിയാൽ കർത്താവേ ഞാൻ സന്തോഷിക്കാൻ തുടങ്ങാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് ആ കാറ് നിങ്ങൾ മേടിച്ച് രണ്ടിന് ഒന്ന് വഞ്ചറായാലും റോഡിൽ കൊണ്ടിടുമ്പോരുത്തർ സ്കൂട്ടർ റോഡ് ഇടിച്ച് ഇതൊന്നും സംഭവിക്കില്ലെന്ന് പറയാൻ പറ്റില്ല നമ്മൾ ഒരു കല്യാണം കഴിച്ചിരുന്നെങ്കിൽ സമാധാനമായിട്ട് ജീവിക്കായിരുന്നു കഴിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും അപ്പോൾ പിന്നെ റിട്ടേൺ പ്രാർത്ഥന ഇത് വേണ്ടായിരുന്നു പറ്റിയില്ലല്ലോ സമയം കഴിഞ്ഞല്ലോ ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ട് ഇങ്ങനെ മേളിൽ താഴോട്ട് നോക്കി നോക്കിയാൽ ഓരോരുത്തരുടെയും പ്രാർത്ഥന ചിലർക്ക് കഴിച്ചതിൻ്റെ നീറ്റൽ ചിലർക്ക് കഴിക്കാനുള്ളതിന്റെ നീറ്റൽ ഈ പ്രയർ ലിസ്റ്റിലെല്ലാം നിങ്ങളെടുത്ത് നോക്കിയേ ചിരി ചൂപ്പാട് വരും ഈ ലിസ്റ്റുകളെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മുടെ കർത്താവിൽ ആശ്രയിക്കുന്നതാണ് നല്ലത് അതിൽ നമുക്ക് ലഭ്യമാകുന്ന സന്തോഷം നമ്മൾക്ക് ആർക്കും കൂട്ടാൻ കഴിയുന്നതിനും വളരെ അപ്പുറത്താണ് അതാണ് നിത്യ സന്തോഷം അതിലാണ് നമ്മൾ പാടി കർത്താവിനെ ആരാധിച്ചത് നമ്മൾ കർത്താവില് സന്തോഷം നമ്മുടെ സന്തോഷം അതാണ് അല്ലാതെ എന്തെങ്കിലും ഭൂമിയിൽ കിട്ടുന്ന കാര്യമല്ല ഭൂമിയിലുള്ളതെല്ലാം കളഞ്ഞേച്ചു പോകാനുള്ളതാണ് കളഞ്ഞേച്ച് പോകേണ്ടാത്തതൊന്നേ ഉള്ളൂ ആ നിത്യജീവനാണ് അതവിടെ പറഞ്ഞു എൻ്റെ ജന എന്നെ കേട്ടെങ്കിൽ കൊള്ളായിരുന്നു പെട്ടെന്ന് വായിക്കേ അന്യദൈവം നിനക്കുണ്ടാകരുത് എങ്ങനെ നിനക്കുണ്ടാകരുത് യാതൊരു അന്യദൈവത്തെയും നീ സേവിക്കരുത് നമസ്കരിക്കരുത്

കർത്താവ് പറയാം അതിൻ്റെ വായു വിസ്താരം തുടങ്ങാം എന്തുവാണോ ചോദിച്ചോളാം ഞാൻ തരാം ഇങ്ങനെ ചോദിക്കുന്നത് ദൈവം എവിടെയാളെ എനിക്ക് രണ്ട് പിള്ളേരുണ്ട് പിള്ളേരുടെ ഞാൻ പറയാം എന്തുവാണോ ചോദിച്ചോളാം പറയോ ഇല്ല അവരെങ്കിലും ചോദിക്കണം ഒരു ഉടുപ്പ് വാചകിൽ കൊള്ളായിരുന്നു ഞാനപ്പം ആലോചിക്കും അല്ലേ എന്നിട്ട് നമ്മൾ ഇങ്ങനെ തിരിച്ചുവിടും എന്നറിഞ്ഞാ ഇപ്പം കൊണ്ടുപോയാൽ രണ്ടായിരം രൂപ പൊട്ടും അപ്പം നമ്മൾ ഇവിടെ കൂടെ തിരിച്ച് ഇരുപത് രൂപയ്ക്ക് ഒരു സിപ്പം മേടിച്ചു കൊടുത്ത് കാരണം നമ്മുടെ പിള്ളേരുടെ അപ്പനാണെന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ നിപ്പുണ്ടെങ്കിലും അവർ കയറി ചോദിച്ചാൽ കൊടുക്കാൻ പറ്റില്ല അല്ലേ നമ്മൾ തിന്നു തന്നെ കുറച്ച് അവർക്ക് കൊടുക്കും കൊടുക്കുന്നതിന് നമുക്കൊരു ഉദ്ദേശമുണ്ട് കാരണം നമ്മൾ പിന്നെ തിരിച്ചു തിരിച്ചറിയണം അല്ലാതെ പുള്ളിറങ്ങി വളരട്ടെന്തോ നിങ്ങൾ ആരെങ്കിലും കൊടുക്കുന്നുണ്ടോ ആരും കൊടുക്കില്ല കൊണ്ടു നടക്കുന്നതിന് കൃത്യമായ ഒരു ഉദ്ദേശം നമുക്ക് പറയലുണ്ട് പൈസ കൊടുക്കുന്നതിന് കൃത്യമായ ഉദ്ദേശമുണ്ട് അല്ലേ തിരിച്ച് പ്രതീക്ഷിക്കാതെ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നവരുണ്ടോ കൃത്യമായി പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ നമ്മളെല്ലാരും അത് പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മുടെ പിള്ളേർക്കൂട്ടി മരിക്കുകയാണെന്നൊക്കെ ചുമ്മയാണ് അല്ലേ ഞാൻ ഒമ്പത് മാസം ചുമന്നു പത്ത് മാസം ചമന്നു ഇതൊക്കെ ചുമ്മാ പറയുന്നതാണ് റിട്ടേൺ പ്രതീക്ഷിക്കുമെന്ന ഒന്നും അല്ല ചുമക്കേണ്ടി വന്നതാണ് വെള്ളം കൂടി പറയാ വെള്ളം ആർക്കും വേണോ വെള്ളമോ കഞ്ഞി വെള്ളമോ അങ്ങനെ വല്ലതും വേണോങ് മനസ്സിലാകുന്നുണ്ട് കർത്താവ് പറഞ്ഞുണ്ടോ നിന്റെ വേണോ ചോദിച്ചോ ഞാൻ തരാം ആ കർത്താവ് എരിലേമിൽ ദൈവാലയം ഉണ്ടാക്കി വെച്ചിട്ട് പറഞ്ഞത് എൻ്റെ കണ്ണും ഹൃദയവും കൈകളും എല്ലാ സമയവും ഇവിടെ കാണും എന്ന് പറഞ്ഞാൽ എപ്പോ വന്ന് എന്ത് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്ക് തരാം പക്ഷെ ഒരു പ്രശ്നമുള്ളത് കർത്താവിൻ്റെ ഹിതപ്രകാരം അല്ലേ ചോദിക്കാനൊക്കെ ഉള്ളൂ കർത്താവുമായിട്ട് കമ്പനിയില്ലാതെ എങ്ങനെ ചോദിക്കും കർത്താവ് പ്രത്യേകിച്ച് ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് അന്യജാതികളിൽ നിന്ന് കല്യാണം കഴിക്കരുത് അപ്പൊ യവൻ്റെ ആഗ്രഹം അന്യജാതി പെങ്കൊച്ചിനെ കെട്ടാനാണ് അപ്പൊ യവൻ എങ്ങനെ കർത്താവിൻ്റെ അടുത്ത് ചോദിക്കാൻ പറ്റും കർത്താവേ

ഇപ്പൊ ഈ ലിസ്റ്റ് കർത്താവിന്റെ അടുത്തുകൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ല ഇത് പിന്നെ എവിടെ കൊടുക്കാൻ പറ്റും ഇത് വേറെ എവിടെയെങ്കിലും കൊടുത്ത് അപ്രൂവ് ചെയ്ത് വാങ്ങണം അപ്പൊ ഇതുപോലെ കർത്താവ് അടിവരയിട്ട് പറഞ്ഞത് മിസ്രൈമിൽ ചെന്ന് കുതിര വാങ്ങിക്കരുതെന്ന് പറഞ്ഞു അപ്പൊ നാലഞ്ച് കുതിര അവിടെ നോക്കി വെച്ചിരിക്കുകയാണ് അങ്ങനെ നല്ല ഇതൊക്കെ ഉള്ള ആ കുഞ്ഞിരോമം ആ സാധനം വായിൽ വരാത്തോണ്ടാണ് ഞാൻ ഇങ്ങനെ നല്ല കുഞ്ചിരോമമൊക്കെ ഉള്ള നല്ല വാലക്കുള്ള സൂപ്പർ കുതിര മിശ്രമില്ലേ നോക്കി വെച്ചിരിക്കുകയാണ് വാങ്ങിക്കാൻ കർത്താവിൻ്റെ അടുത്ത് തീ ലിസ്റ്റ് കൊണ്ട് കൊടുക്കാല്ലേ കർത്താഗിത എവിടേതാണ് മിശ്രയും അല്ലേ യവനെയും കൂടെ എടുത്ത് പൊളിക്കളയും അപ്പൊ ഈ ഇത് ഇതിൻ്റെ ഇത് പതിച്ച് കിട്ടണമെങ്കിൽ വേറെ എവിടെയും കൂടി പതിച്ച് വാങ്ങിക്കണം അപ്പൊ വേറൊരു പുരോഹിതം നിൽപ്പണ്ട പുരോഹിതം പറയും ഞാൻ സെറ്റ് ചെയ്ത് തരാം ബാട്ട് കൊടുക്കും അങ്ങനെ പുരോഹിതന്മാർ ജനത്തെ വളഞ്ഞ വഴി നടത്തിയതാണ് ബൈബിള് പറയുന്നത് പുരോഹിതം നോക്കുമ്പോൾ നാല് കുതിര സെറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ് നാല് കുതിരയ്ക്ക് നാല് കോടി രൂപയാണ് കർത്താവിന്റെ അടുത്ത് ഈ പേപ്പർ കൊണ്ട് കൊടുത്താൽ ഒരിക്കലും അപ്രൂവ് ആവില്ല അപ്പൊ കർത്താവിന്റെ പേരിൽ നടുക്കെട്ടും കെട്ടി നിൽക്കുന്ന എൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ ഞാൻ പറഞ്ഞു ഒപ്പിട്ട് തരാം പക്ഷെ ഒരു കുതിരയുടെ പൈസ തരണം അപ്പൊ അവൻ നോക്കുമ്പോ എല്ലാം കൂടെ അഞ്ചു കോടി പോട്ടെ എന്നാ തന്നേക്കാം എന്നാ ഒപ്പിട്ട് തരാം അപ്പൊ എവന്റെ വിചാരം തരാഞ്ഞാൽ ഈ നിൽക്കുന്ന നടുക്കെട്ട് കെട്ടി അവൻ കർത്താവിന്റെ അപ്രൂവലിലാണ് ഒപ്പിടുന്നതാണ് കർത്താവിന്റെ ലിസ്റ്റിൽ നിന്ന് വെളിയിൽ പോയി അവിടെയാണ് ഇതിന്റെ കളി അപ്പൊ നമ്മൾ ഈ അപ്രൂവൽ വാങ്ങിക്കുന്നതിന് മുമ്പ് എവിടെ നോക്കണം കിതാബിൽ നോക്കണം ഇതനുസരിച്ചാണ് ഞാൻ ഒപ്പടുന്ന ഇതനുസരിച്ചല്ല പണി പണിപാടും ഗ്രഹിക്കുന്നു എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ് ഗ്രഹിക്കുന്നുണ്ടോ എന്ത് പാടാണോ ആ പെട്ടെന്ന് വാങ്ങിക്കും അപ്പൊ എന്ത് വേണോ കർത്താവ് പറഞ്ഞ് വെച്ചോ ഞാൻ തരാം പക്ഷെ നമുക്ക് ഇന്ന് കർത്താവിൻ്റെ ചോദിക്കാൻ വേണ്ടി പറ്റാത്തതിന് കാരണം നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു പേപ്പറും എന്ന് പറയാ ഡ്യൂലി ഫിൽഡ് ആപ്ലിക്കേഷൻ അല്ല കൃത്യമായി ഫില്ല് ചെയ്ത ആപ്ലിക്കേഷൻ റെഡി അപ്പൊ ഇവിടെ കൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ല അല്ലേ ആറ് മാസത്തിൽ കുറയാതെ കാലതാമസമുള്ള പാസ്പോർട്ട് ഫോട്ടോയെ വയ്ക്കാവൂ നമ്മളാണെങ്കിൽ ആറ് വയസ്സിലുള്ളതാണ് അന്ന് നിഷ്കളങ്കനായിരുന്നു ഇപ്പോഴത്തെ പാസ്പോർട്ട് വയ്ക്കാൻ പറ്റില്ല കാരണം വെറും കളങ്കനാണ് ഇവിടെ കേട്ടോ എല്ലാവരും മനസ്സിലാകുന്നുണ്ട് പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ട് സാറല്ലേ ഇപ്പൊ ശരിയാകാം ൊള്ളുന്നുണ്ടോ തെക്ക് വടക്ക് ഓടുകയാണ് ചുറ്റും ശത്രുക്കളാണ് കർത്താവ് പറഞ്ഞ ആ ശത്രുക്കളെ ഞാൻ കീഴടക്കും പറഞ്ഞേ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ പറഞ്ഞുണ്ടോ എന്നാൽ എന്റെ ജനം എന്റെ വാക്ക് കേട്ടനുസരിച്ചില്ല ഇസ്രായേൽ എന്നെ മൈൻഡ് ചെയ്തതുമില്ല കർത്താവ് എന്ത് ചെയ്യണം ഇസ്രായേലും മൈൻഡ് ചെയ്തില്ല കർത്താവ് കേട്ടോ എനിക്ക് ഇങ്ങനെ നടക്കാനേ താല്പര്യ മതി ഇതാ കർത്താവിന്റെ ഒരു പ്രത്യേകത എങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ നമ്മളെ കർത്താവ് അങ്ങ് വിടും എത്ര ദൂരം പോകും നമ്മൾ എത്ര ദൂരം പോവും ഈ എഴുപത്തി അഞ്ച് കിലോ ബെറ്റം കൊണ്ട് നിങ്ങൾ എത്ര ദൂരം ഓടും ഓടിക്കളയെന്ന് പറഞ്ഞാൽ എവിടെ നിങ്ങൾ ഓടും അതിനും പറയുന്നത് ഞാൻ ഉഷസിന്റെ ചിറക് ധരിച്ച് അങ്ങോട്ട് പോയാൽ നീ ഉണ്ട് സമുദ്രത്തിന്റെ കീഴെ പോയാൽ നീ ഉണ്ട് പിന്നെ എവിടെ പോകാനേ ഉദ്ദേശിക്കുന്നത് അങ്ങോട്ട് ചാടി മറിച്ചുള്ളൊക്കെ പറഞ്ഞാൽ എഴുപത്തഞ്ച് കിലോ അല്ലെങ്കിൽ നൂറ് കിലോ ഉള്ള ശരീരമ എന്തു പോയാന ഒരു ഭാഗം നടക്കുകയല്ല കയ്യിൽ രണ്ട് സർട്ടിഫിക്കറ്റ് ഇരുപ്പോട്ട് അത് ഏതെങ്കിലും ഓഫീസിലെടുത്താവാ അല്ലേ ചിരി പൈസ ഇരിപ്പോട്ടെ ഇച്ചിരി സൗന്ദര്യം ഉണ്ട് ഇച്ചിരി രക്തമുണ്ട് എവിടെയെങ്കിലും ഒരു ഓട്ടർ വീണ് രക്തം പുറത്ത് പോയാൽ പണി വാളി ഇത് പോകുക എന്നൊന്നും പ്രൈസ് നമ്മൾ ഞാൻ ഒരു സുഷിരോം പിഴാതെ സൂക്ഷിക്കാം ചുമ്മാ രാവിലെ അഴിച്ചു കഴിഞ്ഞാൽ മൂക്ക് ചിറ്റിയപ്പ രക്തം പോകാൻ തുടങ്ങിയാലോ പഞ്ഞി വെച്ച് അടയ്ക്കാൻ നോക്കൂല വായിക്കൂടെ ഇറങ്ങും വായിൽ സ്റ്റിക്കർ ഒട്ടിക്കാൻ നോക്കൂ ചെവി കൂടെ വരും അടച്ചതിന്റെ രക്ഷപ്പെടാ വിചാരിക്കുന്നത് സ്വന്തം കൈയിരിപ്പിന് കർത്താവം കൂട്ടി ഇഷ്ടം ഓക്കെ യു കെ ഗോ കരുവാണ് കർത്താവ് അഴിച്ചു കളഞ്ഞു എന്റെ ചോദ്യം കർത്താവ് നമ്മളെ അഴിച്ചുവിട്ടിരിക്കണോ ഒരുപാട് നീളം പോകുന്നു കൊള്ളായിരുന്നു കർത്താവ് പറയാൻ എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു അവരുടെ വൈരികളെ നിന്റെ അവരുടെ വൈരുകളുടെ നേരെ എൻ്റെ കൈ തിരിക്കുമായിരുന്നു കണ്ടതാണ് കർത്താവ് പറയാം അവരെ വൈ ഞാൻ ഒതുക്കുമായിരുന്നു ഇപ്പം യൗമാരി കിടന്ന് ഓടുകയാണ് എത്ര കോടി രൂപയാണ് അതിൻ്റെ പുറകിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് അറിയാമോ അയൺ ഡോം ഉണ്ടാക്കാൻ ഓരോ രാജ്യക്കാരുടെ ബോംബ് പിടിക്കാൻ അടുത്ത് തിരിച്ചടിക്കാൻ കർത്താവ് പറഞ്ഞ എന്തുവാ ഞാൻ ചെയ്യുമായിരുന്നു ഇവർക്ക് ഒരു പണിയില്ലായിരുന്നു നല്ല തിന്നുക കിടന്നുറങ്ങുക അടുത്തുള്ള ആകെ വലിയ പരിപാടി എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുക പെറ്റ് പെരുകി നിറഞ്ഞോളെ ഞാൻ പറഞ്ഞത് മൾട്ടിപ്ലൈ ആൻഡ് ഫിൽ ഫിൽഡ് ലാൻഡ് ഇത് മാത്രം നിങ്ങൾ ബാക്കി ഞാൻ നോക്കിക്കോളാം തിന്നാനുള്ളത് ഞാൻ തരാം യൗവുമാരെ ഞാൻ നോക്കിക്കോളാം ഇപ്പം അവുമാർക്ക് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കലും നടക്കുന്നില്ല ഓരോഫീസിലും ജോലി ചെയ്യാൻ പറ്റുന്നില്ല എല്ലാ ഓഫീസർമാരും അവിടെ നിന്ന് ഇവിടെ നിന്ന് യുദ്ധത്തിന് നീക്കിയപ്പം ആണും പെണ്ണും അടക്കം കഴിഞ്ഞ ദിവസം എന്നെ ആരോ വിളിച്ചിരുന്നു വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അവരുടെ ഓഫീസിലെ മാഡം യുദ്ധത്തിന് പോയിരിക്കുകയാണ് അതുകൊണ്ട് അവർക്ക് ശമ്പളം കിട്ടുന്നില്ല എന്നിട്ട് എന്തവരും പറയാണ് തിരിച്ച് വരുമെന്ന് എന്നെ അറിയാൻ പാടില്ല വന്നില്ലെങ്കിൽ ഇനി അടുത്ത് യുദ്ധം കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലും ചാർജ് ഏറ്റെടുത്തിട്ട് ഇവരുടെ പേപ്പർ എടുത്താലേ പൈസ തിരിച്ചു കിട്ടുള്ളൂണ്ടോ അടുത്ത ഓഫീസുകൾ അടച്ചിട്ട് മറ്റു നാട്ടിലുള്ളവരെ കയറ്റി വിട്ടു അവരുടെ ശമ്പളങ്ങളും കാര്യങ്ങളൊന്നും കൊടുത്തില്ല കാരണം അതിൻ്റെ മെയിൻ ഓഫീസിലിരിക്കുന്ന എല്ലാവരും യുദ്ധത്തിന് പോയിരിക്കടെ അങ്ങനത്തെ സെറ്റപ്പ് ഒന്നുമില്ല അല്ലേ ഇന്ത്യ യുദ്ധത്തിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞിവിടുത്തെ ആപ്പീസ് വിളിച്ചിട്ടുണ്ടോ സോണി വിളിച്ചോണ്ടോ യുദ്ധത്തിന് സോണി അപ്പോൾ കൊടുക്കും ജോലി വേണ്ട ഒന്നും വേണ്ട ഞാൻ യുദ്ധത്തിനൊന്നും വരുന്നില്ല അഞ്ചാറ് റബ്ബറുണ്ട് അത് വെച്ച് ഞാൻ ജീവിച്ചോളാം അതുകൊണ്ടാ ഈ സാധനത്തിൽ നിന്ന് അവിടെ ചെന്നാൽ ജോലിക്ക് എടുക്കുകയല്ല ഞാൻ പറഞ്ഞു മനസ്സിലായിട്ട് നമ്മൾ ജോലി കയറുന്നത് ഇച്ചിരി ലീവ് ഒക്കെ ഇട്ട് എഴുതി പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെനക്കെടുക്കുക നല്ല ജോലിയാണ് നമ്മൾ അല്ല ഞാൻ എൻ്റെ കാര്യം പറഞ്ഞത് സോണിയുടെ കാര്യമല്ല ഈ പറയുന്ന കാര്യം നമ്മളൊരു ജോലി ആഗ്രഹിക്കുന്നത് വലിയ റിസ്ക് ഇല്ലാതെ ഇച്ചിരി ശമ്പളം കിട്ടാൻ വേണ്ടിയാണ് സ്തോത്രം എല്ലാവരും വെച്ചിരിക്കുകയാണ് ഇസ്രായേൽ അങ്ങനല്ല എല്ലാവരും ഇറങ്ങി യുദ്ധം ചെയ്യുകയാണ് എല്ലാവരും ഇറങ്ങി യുദ്ധം ചെയ്യുകയാണ് സ്കൂളിൽ പഠിക്കുന്നവൻ അടക്കം ഇറങ്ങി യുദ്ധം ചെയ്യുകയാണ് ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു കർത്താവ് പറഞ്ഞു ഞാൻ സെറ്റിൽ ഞാൻ ചെയ്യാന്ന് ഇത്ര നല്ല ദൈവം നാട്ടിലേതവനെങ്കിലും ഉണ്ടോ ഇവിടെ യുദ്ധം നടക്കുമ്പോൾ അവന്മാരെ ദൈവത്തെ അവന്മാർ സൂക്ഷിക്കണം അല്ലെങ്കിൽ ബോംബ് ഒഴിന്ന് ചെറിപ്പോവും ദൈവം ചെറിപ്പോവും ദൈവത്തിന്റെ പേരിൽ ഇവിടെ കോടതി കേസ് കിടക്കുകയാണ് നമ്മളെ കർത്താവ് പറയാം ഞാൻ യുദ്ധം ചെയ്യാം നിങ്ങൾ ബാ ഞാൻ ചെയ്യാൻ നിങ്ങൾ സമ്മാക്കാൻ നിങ്ങൾക്ക് തിന്നാനുള്ള എല്ലാം തരാം നിങ്ങൾ വേണ്ട ഈ ഐസ്ക്രീമൊക്കെ കുടിച്ചോണ്ട് ഇവിടെ ഇരിക്കും ഞാൻ ശരിയാക്കി തരാം അപ്പം എവൻ ഇവിടെ ഇരുന്ന് ഐസ്ക്രീം കുടിക്കാൻ പറ്റില്ല എവൻ്റെ ഐസ്ക്രീം അപ്പുറത്തോട്ട് മറ്റേ ജാതികൾക്കുള്ള പെമ്പലോ കൊടുക്കണം അത് വന്നപ്പോൾ കർത്താവിനെ അവൻ അടിക്കേണ്ടി വന്നു അവനെ തിന്നാൻ വേണ്ടി ശരിക്കും കൊടുത്തപ്പം എവനെ എല്ലിനിടയിൽ ഇത് കയറി അപ്പോൾ എവനെ കർത്താവ് നോക്കിയപ്പോൾ അവിടെ ചെന്നിരിക്കുകയാണ് ആ അതുമുള്ള അപ്പം കർത്താവിനെ അവനെ അടിക്കേണ്ടതായി വന്നു അതാണ് ഈ അടിക്കൊണ്ടോണ്ടിരിക്കുന്നത്

അപ്പോൾ ഉളുപ്പനും പാറ്റയാണ് അവൻ്റെ എലിയൊക്കെയാണ് അവൻ്റെ ഗോതമ്പ് തിന്നുന്നത് ഗോഡോണി പോയി ചോദിച്ചു നോക്കിയേ എന്തിനാണ് ഗോതമ്പ് നീ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഗോതമ്പിനെ പറയാനുള്ളത് നല്ല ആൾക്കാർക്ക് വേണ്ടിയാണ് എന്നെ കർത്താവ് റെഡിയാക്കി കൊണ്ടുവന്നത് പക്ഷേ അവന്മാരെ കളഞ്ഞത് കൊണ്ട് തൻ്റെ എലി തിന്നുന്നു അതാണ് നമ്മൾ ബൈബിൾ വായിക്കുന്നില്ലേ സകല സൃഷ്ടിയും ഈറ്റുനോവോട് കൂടിയിരിക്കുന്നു ഞാറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പുത്രത്വത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി ഞാൻ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു വാഴയ്ക്കൊക്കെ ഇഷ്ടമുണ്ട് ഫുൾ കൊല കായ്ക്കാൻ പക്ഷേ കർത്താവ് പറഞ്ഞത് രണ്ട് വെള്ളം മതി മതി ആ വാഴയോടി ചോദിച്ചോയ്ക്ക് എന്താ നീ ഫുൾ കൊല കൊലയ്ക്കാത്തത് മേളിൽ നിന്നുള്ള ഓർഡറാണ് ഞങ്ങൾ ഞാൻ ഇറങ്ങിക്കൊണ്ടിരിക്കുക അവൻ ഗുണം പിടിച്ചെങ്കിൽ ഫുൾ കൊലയ്ക്കായിരുന്നു എവൻ്റെ വിളയിൽ നീ കൊലയ്ക്കാന്ന് വിചാരിക്കണ്ട നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന കോഴയ്ക്ക് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ കർത്താവ് അങ്ങനെ ഇടീക്കുകയല്ലോ നിങ്ങൾക്ക് ഫാന് മാത്രം കറങ്ങുകയാണ് ഫാന് മാത്രം മനസ്സിലായി കഥ എന്താണെന്ന് നമ്മൾ കാര്യം അറിയണം ചുമ്മാ കാര്യം അറിയാതെ കഥ അറിയാതെ ആട്ടം കാണരുത് എന്താ കുഴപ്പം എന്താ എൻ്റെ വീട്ടിലെ പ്രശ്നം എൻ്റെ വീട്ടിലെ സന്തോഷം കുറയാൻ കാര്യം എന്താണ് എൻ്റെ വീട്ടിൽ നന്മ കുറയാൻ കാര്യം എന്താണ് എനിക്ക് തൃപ്തി കുറവ് വരാൻ കാര്യം എന്താണ് എന്താ കോതമ്പ് കൊണ്ട് ഞാൻ മേത്തരമായി കോതമ്പ് കൊണ്ട് പോഷിപ്പിക്കുമായിരുന്നു ഐ ഐ ഹാവ് ഹാവ് ബീൻ ബീൻ ഞാനത് ചെയ്യുമായിരുന്നു ബട്ട് ഐ കുഡിൻ എനിക്ക് കഴിഞ്ഞില്ല കാര്യം അവനെ കാണാനില്ല പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് ഞാൻ തൃപ്തി വരുത്തുമായിരുന്നു നമുക്ക് തരാൻ കർത്താവിന് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ മോശയുടെ കൽപ്പന അനുസരിക്കാൻ നിന്നിരുന്നെങ്കിൽ ഇതൊക്കെ കൊടുക്കാറുണ്ട് എന്നാ പറഞ്ഞേ മോശയുടെ കൽപ്പന അനുസരിച്ച് അനുസരിച്ചിരുന്നെങ്കിൽ ഇതൊക്കെ കൊടുക്കാറുണ്ടെന്നാ പറഞ്ഞേ നമ്മളെ അതിനല്ല വിളിച്ചേ തൻ്റെ ഏകജാതന്റെ കൽപ്പന അനുസരിക്കാനാ ഇവിടത്തെ ഈ നിയമം ആടിനെ അറുത്ത് അതിന്റെ രക്തം ചിതറിയ നിയമം അനുസരിക്കുന്നതിന് വേണ്ടി മേത്തരമായ ഗോതമ്പ് പാറയിലെ തേന് തൻ്റെ ഏകജാതനെ അനുസരിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ തേനും ഗോതമ്പോ ഒന്നുമല്ല കറ ചുളുക്കം പാട്ടം മാലിന്യം ഒന്നുമില്ലാത്തത് എന്നേക്കും നിലനിൽക്കുന്നതായ നന്മ ഇറ്റ്സ് ബ്ലസ്ടം പക്ഷെ നമുക്കിതൊന്നും അറിയത്തില്ല നമ്മളിങ്ങനെ കൂടുതലായിട്ട് ജീവിക്കുകയാണ് ഞാൻ അവരെ പോഷിപ്പിക്കുമായിരുന്നു ഞാൻ അവരെ അനുഗ്രഹിക്കുമായിരുന്നു മൈക്ക് ക്വസ്റ്റ്യൻ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന തൃപ്തിയില്ല ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ അസമാധാനം ആ സന്തോഷം ഇവകളുടെയൊക്കെ കാരണം ദൈവത്തിന്റെ ശക്തി കുറവോ ബലഹീനതയോ അല്ല നമ്മുടെ കൈതിരിപ്പാണ് കാര്യം മനസ്സിലാകുന്നോ കാര്യം മനസ്സിലാകുന്നുണ്ടോ നമ്മൾ അനുഭവിക്കുന്ന സകല പ്രതിസന്ധികളുടെയും സകല കുറവുകളുടെയും സകല ഇല്ലായ്മകളുടെയും കാരണം ദൈവത്തെ തള്ളിക്കളഞ്ഞതാണ് ദൈവത്തിന് നമുക്ക് സകലതും തരുവാനുള്ള താല്പര്യമുണ്ട് ദൈവത്തിന്റെ ആവനാടിയിൽ നിന്നുള്ള സകല നന്മകളും കൊണ്ട് ദൈവത്തിന്റെ ട്രഷറിയിൽ നിന്നുള്ള സകല നന്മകളും കൊണ്ട് നമ്മെ നിറയ്ക്കാൻ ദൈവത്തിന് തയ്യാറുണ്ട് പക്ഷേ നമ്മളെ ദൈവത്തിന് കിട്ടുന്നില്ല അതവിടെ പറഞ്ഞ് ഞാൻ അവർക്ക് തൃപ്തി കൊടു വരുത്തുമായിരുന്നു പക്ഷേ അവർക്കതുണ്ടായില്ല കോരഘപുത്രന്മാർ അതാണ് പാടിയത് ഇതവരുടെ കയ്യില് കിട്ടിയപ്പം ഗോരഹുത്രന്മാർ പാടുകയാണ് അവന് നന്ദി കൊടുക്കു പിന് അവന് മകത്വം കൊടുപ്പിന് അവർ വിചാരിച്ച അപ്പുറത്തെ ഇളക്കത്തിൽ നിൽക്കുമെന്ന് ഒന്ന് രണ്ടാഴ്ച ഭയങ്കര ഇളക്കായിരുന്നു അപ്പോഴെഴുതിയതാണ് ഓരോപുത്രന്മാർ ഈ പാട്ട് കർത്താവിന് മകത്തം കൊടുപ്പിൻ അവൻ ഭൂമിയെ നമുക്ക് തന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നാലിളക്കം രണ്ട് ഞായറാഴ്ച കഴിഞ്ഞപ്പോൾ ഈ ഇളക്കം അങ്ങ് മാറി അവൻ്റെ കയ്യിൽ ഇപ്പോൾ വെളിപ്പെട്ട് വന്നു കർത്താവ് ആടിച്ചു ചൂട്ടി ഒരു ദൂരെ കളഞ്ഞു ഇന്ന് ഇസ്രായേലിൽ അവരെ ഇന്ന് പകലും അടി അടിച്ചുകൊണ്ടിരിക്കുകയാണ് സർവൈവലിന് വേണ്ടി അടിച്ചുകൊണ്ടിരിക്കുകയാണ് കർത്താവ് പറഞ്ഞത് നീ ഒന്നും ചെയ്യേണ്ട നിന്റെ ശത്രുക്കളെ ഞാൻ കീഴടക്കമായിരുന്നു ദൈവം ഇപ്പം ഫ്രീ ആയിട്ടിരിക്കുകയാണ് ദൈവത്തിന് ഇപ്പോൾ ആക്റ്റീവ് ആവേണ്ട കാര്യമില്ല കാരണം അവൻ തന്നെ അടിയരന്ന് വാങ്ങിക്കുകയാണ് അവന് കൊടുക്കാനുള്ള മുഴുവൻ പ്രൊവിഡൻസസ് ആർ ദയർ ഇൻ ഹീസ് ട്രഷറി മിലിട്ടറിസ് ദയർ ഒന്നും ഉപയോഗിക്കുന്നില്ല എവക്കിടന്ന് അടികൊണ്ട് ഉപ്പാട് വരികയാണ് കർത്താവ് ഇങ്ങനെ നോക്കി മിണ്ടായിരിക്കുകയാണ് എന്നവരെ തിരിച്ചു വരും താമസിക്കാതെ തിരിച്ചു വരും കുത്തിയപങ്കലേക്ക് നോക്കുന്നൊരു ദിവസമുണ്ട് അന്ന് കർത്താവ് ഇവർക്ക് വേണ്ടി യുദ്ധം ചെയ്യും അന്നത്തെക്കുറിച്ച് ഒരു വാക്ക് പറയുന്നത് ഇങ്ങനെയാണ് ആ വാക്യം പാഷ നമുക്ക് അവസാനിപ്പിക്കാം സക്കരിയ പ്രവചനം പതിനാലാം അധ്യായം നാലാം ഭാഗ്യവും പന്ത്രണ്ടാം സക്കരിയ പ്രവചനം അവന്റെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവെ പിളർന്ന് പോകും ഇസ്രായേലിനെ അടിക്കാൻ വേണ്ടി ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഒലിവുമലയുടെ ഭാഗത്ത് വന്ന് നിൽക്കുമ്പോൾ കർത്താവ് ഇറങ്ങി വരും ഒലിവുമല മല പോകും ഒരു വലിയ താഴ്വര ഉണ്ടായി വരും അപ്പൊ ഒരു സൈഡിൽ ഇസ്രായേൽ സൈഡിൽ ജാതികൾ അടിക്കാൻ നിൽക്കുക പന്ത്രണ്ടാം ഭാഗ്യം വായിക്കുക ോട് യുദ്ധം ചെയ്യുന്ന സകല ജാതികളെയും ശിക്ഷയാവിത് അവർന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് അടിക്കാൻ വരുന്ന സൈന്യക്കാർ നിവർന്ന് നിൽക്കുമ്പോൾ ഇസ്രായേലിനെ അടിക്കാൻ വേണ്ടി ഉഷാറായിട്ട് നിൽക്കുമ്പോൾ മാംസം ചീഞ്ഞ് അഴുകി പോകുന്നു അതാണ് ഞാൻ പറഞ്ഞത് അടിക്കാൻ വേണ്ടി ഫ്രണ്ടിൽ നിൽക്കുന്ന വ്ലാഡിമർ പുട്ടിന്റെ കൂടെ അല്ലേ ഇറാന്റെ കൂടെ അവരുടെ കൂടെയുള്ള മറ്റു ടീമുകളുടെ കൂടെ നമ്മുടെ ഇന്ത്യയും നിൽക്കണം അത് നിൽക്കാൻ നല്ല ഉഷാറായിട്ട് മസിലൊക്കെ വെച്ച് നിൽക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞവർ വന്നാലേ പറ്റുള്ളൂ അല്ല രൂപയുടെ ഉടുപ്പ് മാറ്റിയിട്ടുണ്ട് മറ്റേ ചെറുക്കനെ കൊണ്ടൊന്നും നടക്കത്തൊന്നുമില്ല അവടെ തെക്കൂടെ കിടന്ന് ഓടും യുദ്ധം എന്ന് പറയുമ്പോൾ അവൻ ഭാരത ജോഡോയ്ക്ക് നടക്കും മറ്റേതങ്ങനല്ല ഇറങ്ങാൻ പോലെ അവർ വിസലടിക്കുമ്പോൾ ടീമുകൾ കംപ്ലീറ്റ് ഇറങ്ങും അഞ്ഞോട് ടീമുകൾ കംപ്ലീറ്റ് ഇറങ്ങും നമ്മൾ ആരെങ്കിലും ഒന്ന് രണ്ട് ക്രിസ്ത്യാനികളെ റോഡിൽ അടിക്കും അടിക്കുമ്പോൾ എന്ന് വിചാരിച്ചാണ് ഈ മരങ്ങുന്നത് ഇപ്പോൾ ശരിയാക്കാന്ന് ഇവരൊക്കെ ചെല്ലുമ്പോഴാണ് മറ്റേ മൂപ്പരെ കാണുന്നത് ആരെ അഖിലാണ്ടതിൻ്റെ ഉടയവൻ കർത്താവ് അതാ പറഞ്ഞ ഞാൻ നിങ്ങളെ എൻ്റെ സ്ഥലത്ത് കൊണ്ടുവരും എന്തിനു കൊച്ചു കാര്യമുണ്ട് ചെറിയൊരു പരിപാടിയുണ്ട് നിങ്ങളെ കൊണ്ടുവരും ഞാൻ എന്നാ കൊണ്ടുവരുന്നത് താമസിയാതെ കൊണ്ടുപോകും നമ്മളെ ഉമ്മ നമ്മൾ അടിക്കുന്നതെന്നും പറയും ഉമ്മരും കണ്ട നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല അവന്മാരെ കൊല്ലുമെന്ന് പറഞ്ഞ് പേടിക്കേണ്ട കാര്യമില്ല അമ്മമാർ കൊന്നില്ലെങ്കിൽ നമ്മൾ ചെത്തു പോവും സ്ത്രോത്രം അവിടെ പറയുക നിവർന്ന് നിൽക്കുമ്പോൾ മാംസം ചീഞ്ഞഴിയും നിങ്ങൾ ആലോചിക്കുക നല്ല മിഷൻ കിണക്ക് വെച്ച് പൊട്ടളക്കാരൻ നിവർന്ന് നിൽക്കുമ്പോൾ ചെറിയൊരു തുടിപ്പ് തുടിക്കുന്നു കുറേശ്ശെ അഴുകി തറ വീഴുന്നു മസിൽ കുറേച്ച് അഴുകി തറയിടുന്ന രംഗാലോചൊക്കെ മനസ്സിലണ്ടോ ജീനുകളിൽ റിയാക്ട് ചെയ്ത ബോംബ് ഇപ്പോൾ യഹൂദൻ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ അറബിയും ഒരു സൈഡിൽ ഇസ്രായേലും രണ്ടുപേരിന്ന് ഷാർജ കുടിച്ചുകൊണ്ടിരുന്നാൽ അവൻ്റെ ബോംബ് പൊട്ടിച്ചാൽ ഇസ്രായേലുകാരനെ കുടിച്ചിട്ടടിച്ച് വീട്ടിൽ പോകാം മറ്റവൻ ഇരിക്കുന്ന ഇരിപ്പിൽ അഴുകി തറയി വിടും അവൻ്റെ ജീനുകളിൽ റിയാക്ട് ചെയ്യുന്ന തരം ബോംബുകൾ ഷാർജ വെച്ചിരുന്ന ഗ്ലാസ് പോലും കുലുങ്ങില്ല പറഞ്ഞ മനസ്സിലാകണ്ടോ

നമ്മളീ പറഞ്ഞാൽ ക്യാൻസർ ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരാൻ സമയം എടുക്കും ദിവസം എടുക്കും പക്ഷേ കർത്താവിൻ്റെ വാക്കിൽ അത് സംഭവിക്കാൻ നിമിഷം മതി ഒന്നുമില്ലായ്മയിൽ നിന്ന് അഖിലാണ്ടത്തെ മുഴുവൻ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തിയ ദൈവത്തിന് ഇവകളെ മുഴുവൻ തിരിച്ച് റിട്ടേൺ അടിപ്പിക്കാൻ ഒരുപാട് നേരം വേണ്ട എന്ന് നിങ്ങൾ അറിയണം ഇമ്മാതിരി ഒരു യുദ്ധം കർത്താവ് പ്ലാൻ ചെയ്തു വച്ചിട്ടാണ് നിൽക്കുന്നത് ഈ ന്യായവിധി വരുന്നതിന് മുമ്പ് എന്നെയും നിങ്ങളെയും യുദ്ധമില്ലാത്ത നാട്ടിലേക്ക് കണ്ണുനീരില്ലാത്ത നാട്ടിലേക്ക് കൊണ്ടുപോകാനാണ് കർത്താവ് പദ്ധതി ഒരുക്കിയിരിക്കുന്നത് ആ വസ്തുത തിരിവെടുത്തതെന്ന് മനസ്സിലാക്കണം അല്പകാലത്തേക്ക് മാത്രമേ ഭൂമിയിൽ ശ്വാസമുള്ളൂ എന്ന് മനസ്സിലാക്കി അവിടെ എത്താൻ വേണ്ടിയിട്ടുള്ള സുബോധത്തോടെ നമ്മൾ ജീവിക്കണം യഹോവൻ മഹാരാജാവൻ വിശുദ്ധ സിംഹാസനത്തിൽ ഇരിക്കുന്നു അതിൻ്റെ ഗുണം നമുക്കുണ്ടാവണം അതിൻ്റെ ഗുണം നമുക്കുണ്ടാവണം നമ്മുടെ പാർട്ടിക്കാരൻ മേളിലിരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ലീവും ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്ക് സ്ഥലം മാറ്റവും എടുക്കാൻ സൗകര്യമുള്ളത് പോലെ അതിൻ്റെ ഗുണം ഉണ്ടാവാനാണ് നമ്മൾ അവരുടെ കൂടെ നിൽക്കുന്നത് യൂണിയനിൽ നിൽക്കുന്നത് അതിൻ്റെയൊക്കെ കാര്യം നമ്മുടെ പാർട്ടി ഭരിക്കുകയാണെങ്കിൽ നമുക്ക് ഗുണമുണ്ടാവും അതുപോലെ കർത്താവിൻ്റെ കൂടെ നിന്നാൽ മഹാരാജാവ് മഹാസിംഹാസനത്തിൽ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് ഗുണമുണ്ടാവണം പാറയിൽ നിന്നുള്ള തേൻ എനിക്കുണ്ടാവണം സകല നന്മകളും എനിക്കുണ്ടാവണം എൻ്റെ കുറവ് കൊണ്ട് എൻ്റെ ബലഹീനത കൊണ്ട് ഈ നന്മകൾ എനിക്ക് ലഭിക്കാതെ പോകരുത് ദൈവസന്നിധിയിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം പരിശുദ്ധനെ ഞങ്ങൾ അങ്ങയുടെ അരികിലേക്ക് വരുന്ന പിതാവേ അങ്ങയുടെ വചനം ഞങ്ങൾക്ക് തിരിച്ചറിയുവാനുള്ള കൃപ നൽകുന്നതിനായി സ്തോത്രം പുതിയ അഭിഷേകത്താൽ ഞങ്ങളെ നിറച്ച് അനുഗ്രഹിച്ച് ആശീർവദിക്കണം തിരുവഴുത്തിൻ്റെ ആഴം ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു തിരു സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം ഞങ്ങൾ സുബോധമില്ലാതെ ജീവിച്ച് നന്മകൾ നഷ്ടപ്പെടുത്തുവാൻ കർത്താവ് അനുവദിക്കരുത് കൃപ കൊണ്ട് അലങ്കരിക്കും നാമത്തിൽ തന്നെ പിതാവേ അമേ